സ്വാഗതം. വിദേശ വാർത്തകളുമായി വൺ ഇന്ത്യ മലയാളം. അമേരിക്കയ്ക്കെതിരെ സൈനിക വിന്യാസം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് നാവികസേനയ്ക്ക് കൃത്രിമ ദ്വീപുകളിൽ രഹസ്യ സങ്കേതങ്ങളും പ്രത്യേക താവളങ്ങളും ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തെക്കൻ ചൈനക്കടലിലെ ഹൈനാൻ ദ്വീപിൽ മുങ്ങിക്കപ്പലുകൾക്കായി ഭൂഗർഭ താവളം തന്നെ ഉണ്ടെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റേഡിയോ ഫ്രീ ഏഷ്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആദ്യം പോസ്റ്റ് ചെയ്ത അമേരിക്കൻ ഇമേജിംഗ് കമ്പനിയായ പ്ലാനറ്റ് ലാബിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രം ഇപ്പോൾ വലിയ ചർച്ചയാണ് തുടങ്ങിവെച്ചിരിക്കുന്നത്. ടൈപ്പ് 093 ന്യൂക്ലിയർ പവേർഡ് അറ്റാക്കിംഗ് മുങ്ങിക്കപ്പൽ യുലിൻ നേവൽ ബേസിലെ ഭൂഗർഭ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതായി ഒരു സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചിത്രം പുറത്തു വരുന്നതും. എന്തായാലും ട്വിറ്ററിലും ഇത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പൈ സിനിമയിൽ മാത്രം കാണാനിടയുള്ള ദൃശ്യവുമായിട്ടാണ് ചൈനയുടെ ഒരു ഭൂഗർഭ താവളത്തെ ട്വിറ്റർ ഉപയോക്താക്കൾ താരതമ്യപ്പെടുത്തുന്നത്. അന്തർവാഹിനിയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭിക്കുന്നത് അപൂർവ സംഭവമാണെന്നാണ് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ലിൻ കായു സ്കൂൾ ഓഫ് പബ്ലിക് പോളിസിയിലെ മുൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനായ ട്രൂം തോംസൺ പറയുന്നത് തന്നെ. മേഘങ്ങളില്ലാത്ത ദിവസം വാണിജ്യ ഉപഗ്രഹം ശരിയായ സമയത്ത് ഓവർഹെഡ് ആകുന്നത് അസാധാരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചൈനീസ് മുങ്ങിക്കപ്പലുകളുടെ ആക്രമണശേഷി, പ്രവർത്തന പ്രതികരണ സമയം എന്നിവയ്ക്ക് ഇതുവരെ തെളിവുകളൊന്നും ലഭ്യമല്ല. മുങ്ങിക്കപ്പലുകളുടെ എല്ലാ രഹസ്യങ്ങളും തുരങ്കങ്ങൾ വഴി മൂടിവെക്കാനും കഴിയും. ചൈനയുടെ സൈനിക തയ്യാറെടുപ്പുകളുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കാനും ഇതുകൊണ്ട് തന്നെ സാധിക്കാതെ വരികയാണ്. നിലവിൽ കണ്ടെത്തിയ മുങ്ങിക്കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ടൈപ്പ് 093 ആണെന്നാണ് ന്യൂക്ലിയർ ത്രെഡ് ഓർഗനൈസേഷൻ വ്യക്തവ് തന്നെ പറഞ്ഞത്. ടോർപിഡോകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് ഈ മുങ്ങിക്കപ്പലുകൾ ആക്രമണത്തിന് സജ്ജമാക്കാനാകും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.